അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഞാനുള്ളത് നമ്മുടെ ഹലീലുമോൻ്റെ നാട്ടിലാണ്, മൂവാറ്റുപുഴയിൽ. നമ്മുടെ കൂടെ ഉള്ളത് ഹലീലുമോൻ്റെ ഉപ്പയാണ് കേട്ടോ. ഇത് ഹലീലുമോൻ്റെ മാമനാണ്, അമ്മോനാണ്. ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പൊന്നുമോൻ്റെ വീഡിയോ ചെയ്തിരുന്നു. പൊന്നുമോൻ്റെ കാര്യങ്ങളും മരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഹലീലുമോൻക്ക് ഒരുപാട് ദുആ ഇട്ടിട്ടുണ്ട്, ഒരുപാട് ഫാത്തിഹയൊക്കെ ചൊല്ലിയിട്ടുണ്ട്. ഇദ്ദേഹമാണ് എനിക്ക് വിളിച്ചിരുന്നത്. വിളിച്ചിട്ട് ഉപ്പാക്ക് വിളിക്കാനൊക്കെ പറഞ്ഞു എന്നോട്. അങ്ങനെ ഉപ്പാക്ക് വിളിച്ചപ്പോൾ ഉപ്പ എന്നോട് പൊന്നുമോനെ കാണാനൊക്കെ കബറിങ്ങൊക്കെ വെക്ക് വരുമെന്ന് എന്നോട് ചോദിച്ചിരുന്നു ഉപ്പ. അപ്പോൾ അങ്ങനെ വന്നതാണ്. അൽഹംദുലില്ലാ, ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഖബറിലൊക്കെ പോയിട്ട് അവിടെ നിന്നൊക്കെ ദുആ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷമായി അൽഹംദുലില്ലാ. അവിടെ നിന്ന് ദുആ ചെയ്തപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു തആല അവിടുത്തെ ഖബറുടെ വിശാലയ്ക്ക് കൊടുക്കട്ടെ. അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തുമാറാകട്ടെ. ഉപ്പക്കും ഉമ്മക്കും ക്ഷമിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കട്ടെ. അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോയുമായിട്ട് വന്നത്, നമ്മൾ മുമ്പിലിരിക്കുന്ന സൈക്കിളുണ്ട് നിങ്ങൾ, ഇത് ഹലീലുമോൻ്റെ സൈക്കിളാണ്. ഈ സൈക്കിളിനെ കുറിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പൊന്നുമോന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു സൈക്കിളിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരാൾ ഗിയർ സൈക്കിൾ തന്നെ മേടിച്ചു കൊടുത്തു. അപ്പോൾ മരിക്കുന്നതിൻ്റെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഉപ്പയോട് മോന് വസിയത്ത് ചെയ്തു, ഉപ്പ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സൈക്കിള് ഒരു എത്തിയമായ പെങ്കൊച്ചിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വിറ്റുകൊണ്ട് അതിൻ്റെ പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ സൈക്കിൾ വിൽക്കണ്ടേ. ഈ സൈക്കിളിൻ്റെ വില എന്ന് പറയുന്നത് 20,000 രൂപയുടെ മുകളിലാണ്. ഹലീലുമോൻക്ക് കുറച്ച് കുറച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എങ്കിലും നമുക്ക് ഈ സൈക്കിള് നല്ല ഉഷാറായിട്ട് വിൽക്കണം. അപ്പോൾ ഹലീലുമോൻ്റെ ചരിത്രം നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് നല്ല മനസ്സിൻ്റെ ഉടമയാണ്. 12 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചുമോൻ്റെ ആ മധുഹ് പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്തത്രത്തോളമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പൊന്നുമോൻ്റെ ബറക്കത്ത് ഉണ്ടാവും ഈ സൈക്കിളിൽ. ആ പൊന്നുമോൻ ഇരുന്ന് ഓടിച്ച സൈക്കിളാണ്, കുറച്ച് മാത്രം ഓടിച്ചിട്ടുള്ളൂ. ആ പൊന്നുമോൻ്റെ ബറക്കത്ത് ഉണ്ടാവും ഇതിൽ. റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട പൊന്നുമോനാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വെറുതെ ആവില്ലത്, നിങ്ങളെ പൊന്നു മക്കൾക്ക് നിങ്ങൾ മേടിച്ചു കൊടുത്തോളി. ആഗ്രഹമുള്ള ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യുക, എൻ്റെ നമ്പർ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉഷാറായിട്ട് നല്ല പൈസ തരണം നിങ്ങൾ, എത്തിയമായ പെങ്കുച്ചിന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഹലീലുമോൻ്റെ പേരിൽ തന്നെ നമുക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. അപ്പോൾ കൂടുതൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമല്ലേ. ഒരു പെങ്കുച്ചിൻ്റെ കല്യാണത്തിന് എത്തിയമായ കുട്ടിക്ക് കൊടുക്കുമ്പോൾ അത്രയും സന്തോഷമല്ലേ. വാപ്പാക്കും സന്തോഷമാവും, എൻ്റെ മോനെ കൊണ്ട് ഇത്ര കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് സന്തോഷം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഷെയർ ചെയ്യണം കേട്ടോ. ഇൻഷാല്ലാഹ് ഈ സംഭവത്തെ കുറിച്ചിട്ട് ഹലീലുമോൻ്റെ മാമനും ഉപ്പയൊക്കെ നമ്മളോട് പറഞ്ഞു തരും. അസ്സലാമു അലൈക്കും. എൻ്റെ മോൻ മുഹമ്മദ് ഹലീലിൻ്റെ സൈക്കിളാണ്. അവന് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇങ്ങനെ എനിക്ക് ഞാനിങ്ങനെ ബുധനാഴ്ച വൈകിട്ട് എൻ്റെ അടുത്ത് മൂന്ന് പ്രാവശ്യം ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞ് ഷഹാദത്ത് കലിമയും കലിമയും ചൊല്ലിയതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഞാൻ വെള്ളിയാഴ്ച നമ്മളിൽ നിന്ന് വിട പറയും. വെള്ളിയാഴ്ച പള്ളിയിൽ വിളിച്ചു പറയും, ഇങ്ങനെ ഇന്ന ആക്കട മകൻ മുഹമ്മദ് ഹലീൽ നമ്മളിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നു, വെള്ളിയാഴ്ച 2 മണിക്ക് കബറടക്കം. അത് കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച അവൻ പറഞ്ഞു സുബി കഴിഞ്ഞിട്ട് കബറടക്കം വെച്ചേക്കാമെന്ന്. അപ്പോൾ എന്നോട് മരിക്കുന്നതിന് മുമ്പ് അവൻ പറഞ്ഞു അവൻ്റെ ഗിയർ സൈക്കിൾ കൊതിയോടുകൂടി വേറെ അവരെ സ്വന്തക്കാർ മേടിച്ചു കൊടുത്ത് ആ സൈക്കിൾ വിറ്റിട്ട് ഏതെങ്കിലും എത്തിയമായ മക്കൾക്ക് കൊടുക്കണമെന്ന് അവൻ വസീത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ ഈ സൈക്കിൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഉസ്താൻ്റെ വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ ഉസ്താൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തെ ഒരുപാട് ആൾക്കാർ ആമിയും പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഞങ്ങൾക്കും ആമിയും കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർ ഈ സൈക്കിൾ എത്രയും നല്ലൊരു വില, 20,000 മുകളിലേക്ക് വിലയുള്ള സൈക്കിളാണ്. അപ്പോൾ എത്ര രൂപ കിട്ടിയാലും അത് ആ എത്തിയമായ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി നിയത്താക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊച്ചിനെ ഇങ്ങനെ അസുഖമെന്ന് അറിഞ്ഞിട്ട് ആ കടയിൽ തയ്ക്കുക, നമുക്ക് ഇച്ചിരി വില കുറച്ചാണ് തന്നത്. അപ്പോൾ ഇത് എത്ര രൂപ കിട്ടിയാലും നമുക്ക് ആ പൈസ മുഴുവൻ പൈസ എത്തിയമായ മക്കൾക്ക് കൊടുക്കാനുള്ളതാണ്. പിന്നെ നിങ്ങൾ സാറിൻ്റെ നമ്പർ അതിനകത്ത് കൊടുക്കും, വേണ്ടവർ വിളിക്കുക. ഒരു നല്ലൊരു വില കൊടുത്ത് സൈക്കിൾ ആരെങ്കിലും മേടിക്കാൻ താല്പര്യമുള്ള ഉസ്താനെ വിളിക്കുക. പിന്നെ അവൻ നമുക്കൊരു മെസ്സേജ് തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹറാമ് കാണരുത്, ഹറാമ് പ്രവർത്തിക്കരുത്, ദാനശീലരാവുക, ആരെയും കുറ്റം പറയരുത്, അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് നമുക്ക് തന്നിട്ടുണ്ട്. ഉസ്താന്മാരെ പ്രസംഗം കേൾക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാ ഉസ്താന്മാരെയും തന്നെ കേൾക്കുമായിരുന്നു. കബീർ ബാക്കി ഉസ്താദിൻ്റെ, നൗഷാദ് ബാക്കി ഉസ്താദിൻ്റെ, സിംസാർ അൽ ഉസ്താദിൻ്റെ, സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിൻ്റെ. അതിൽ ഏറ്റവും കൂടുതൽ അവൻ ഏറ്റവും കൂടുതൽ മനസ്സിനെ പിടിച്ച് കുലുക്കുക എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, സിറാജുദ്ദീൻ ഖാസിമിയുടെ റസൂലുള്ളാഹിയുടെ വഫാത്താണ് അവൻ ഏറ്റവും കൂടുതൽ കേട്ടോണ്ടിരുന്നത്. അത് പിന്നെ 2 പ്രാവശ്യം അവൻ റസൂലുള്ളാഹിയുടെ സ്വപ്നം കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു പൊന്നുമോനായിരുന്നു. പക്ഷേ റബ്ബ് നമുക്ക് വിധിച്ചില്ല, 12 വയസ്സ് വരെ വളർത്താനായാലും നമുക്ക് റബ്ബ് തന്നുള്ളൂ.
പക്ഷെ അവൻ ഒരുപാട് നന്മ നമുക്ക് കാണിച്ചു തന്നിട്ടും ഇനി ചെയ്യാനും വേണ്ടിയിട്ടാണ് അവൻ പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. അതാണ് അവൻ ഈ ദാനശീലങ്ങളെല്ലാം കാണിച്ചു തന്നിട്ട് നമുക്ക് പോയേക്കണത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നിലയിൽ സാറെ വിളിക്കുക, സാറെ വിളിച്ചിട്ട് ആ സൈക്കിളും മേടിക്കാൻ താല്പര്യമായിട്ടുള്ളവർ ബന്ധപ്പെടുക. ആ കിട്ടണ എത്ര രൂപയാണ് അത്, ആ പൈസ മുഴുവൻ യത്തീമായ മക്കൾക്ക് കൊടുക്കാനുള്ളതാണ്. ഒരു യത്തീമായ പെങ്കൊച്ചിന് പ്രത്യേകം എടുത്ത് പറയും, യത്തീമായ പെങ്കൊച്ചിന് ആ പൈസ കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാവരും കൊച്ചിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദ്വാരക്കുക, സാറിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കുക. അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് ഹലീലുമോൻ്റെ മാമന് കൂടുതൽ പരിചയമുണ്ട്. ഹലീലുമോൻ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് നിന്നിരുന്നത് അധികം. അപ്പോൾ ഹലീലുമോൻ്റെ മാമന് രണ്ട് വാക്ക് പറഞ്ഞു തരും നിങ്ങൾക്ക്. അസ്സലാമു അലൈക്കും. അവൻ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ച ഒരു സൈക്കിളാണ് ഇത്. പക്ഷേ അവനിക്ക് ആകെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ചവിട്ടാനാ അവനിക്ക് ടൈം കിട്ടിയിട്ടുള്ളൂ. എന്നാ വെച്ചാൽ ആ പുള്ളി ആകെ അപശതിയായിരുന്നു, അസുഖം കൊണ്ടും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ 2-3 പേര് പിടിച്ചാണ് സൈക്കിൾ റൗണ്ട് ചവിട്ടിച്ചത്. എന്തായാലും അവൻ്റെ ഉദ്ദേശം പോലെ തന്നെ ഇതിന് എത്ര രൂപ കിട്ടണോ അത്രയും രൂപ, ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആ രൂപ നമ്മൾ ഏതെങ്കിലും എത്തിയുമായ മക്കൾക്ക് അത് ഉസ്താദ് വഴി ഇൻഷാല്ലാ നമ്മൾ കൊടുക്കും. ഞാൻ ഉസ്താദിൻ്റെ വീഡിയോ കണ്ടായിരുന്നു, ഒരുപാട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഞാൻ കുറേ കണ്ടായിരുന്നു വീഡിയോസ്. അപ്പോൾ ഞാൻ അളിയനോട് പറയുമായിരുന്നു, ഉസ്താദിനെ തന്നെ വിളിച്ച് ഇതങ്ങനെ ഏൽപ്പിച്ചേക്കാന്ന്. പറ്റിയ ഒരു എത്തിയുമായ ഒരു പെൺകുട്ടിയെ ഉസ്താദ് തന്നെ കണ്ടെത്തുകയാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന തുക ഉസ്താദിനെ നമ്മൾ ഇൻഷാല്ലാ ഏൽപ്പിക്കും. ഇൻഷാല്ലാ സൈക്കിളിനെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ നല്ല കണ്ടീഷൻ സൈക്കിളാട്ടാ, എടുക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടും. പുതിയ സൈക്കിൾ തന്നെയാണ്, കുറച്ച് മാത്രമേ ഓടിച്ചിട്ടുള്ളൂ, ഒരു 5 സെക്കൻഡ് ഒരു 5 മിനിറ്റ് ഓടിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാറ്റിൽ അല്ലേ, ബാറ്റിലിൻ്റെ കമ്പനിയാണ്, നല്ല ഉഷാറ് സൈക്കിളാണ് കേട്ടോ. ആ ഡിസ്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്, നല്ല ഉഷാറ് ഗിയറിൻ്റെ സൈക്കിളാണ്, നല്ല വാലിൻ്റെ സൈക്കിളാണ്. അപ്പോൾ എടുക്കുന്ന ആളുകൾക്ക് മുതലാവും ഇൻഷാല്ലാ. ഇവർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നല്ലൊരു തുക ഇതിൽ നിന്ന് കിട്ടിയിട്ട് ദുരുദ്ദേശമൊന്നുമല്ല, എത്തിയുമായ കുട്ടിക്ക് നമ്മുടെ ഹലീലുമോൻ്റെ ആഗ്രഹം പോലെ തന്നെ പെങ്കൊച്ചിനെന്നെ, അല്ലെങ്കിൽ എത്തിയുമായ പെങ്കൊച്ചിനെ കല്യാണത്തിന് വേണ്ടി നമുക്ക് കൊടുക്കണം. അപ്പോൾ എല്ലാവരും സഹകരിക്കണം, എല്ലാ ഭാഗത്തേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് മനസ്സിലായിക്കെന്ന് വിചാരിക്കുന്നു, വേറെ ഒരു ഉദ്ദേശത്തോടെ നിങ്ങൾ ഈ വീഡിയോ കാണരുതെന്ന് ഞാൻ വിനീതമായി സാന്ദർഭികമായിട്ടും ഉണർത്തുകയാണ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.